കമ്പ്യൂട്ടർ ശൃംഖലകളുടെ ഒരു ശൃംഖലയെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ശൃംഖലയിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബന്ധപ്പെടുത്തുവാൻ മോഡം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഉപകരണവും ഒരു ഇന്റർനെറ്റ് കണക്ഷനും അതോടൊപ്പം തന്നെ ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഹോട്ട് ജാവ എന്നിവ ഇന്റർനെറ്റ് വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. നമുക്കിവിടെ ഇന്റർനെറ്റ് ലോഗിൻ ചെയ്യുന്നതിനായി ടെലിഫോൺ ലൈനും മോഡവും പ്രോപ്പറായി കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന മൈ കണക്ഷൻ എന്ന ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ഡയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പരും നമുക്ക് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഡയൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയൽ ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ പാസ്വേഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണക്ഷൻ ലഭിച്ചു എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ടാസ്ക് ബാറിൽ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ നെറ്റ് കണക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ സ്പീഡ്, കണക്ഷൻ ലഭിച്ച ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഐക്കണിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ കണക്ഷൻ ഉള്ള ടൈമിൽ ഈ ഐക്കൺ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ബ്രൗസ് ചെയ്യുവാൻ വേണ്ടി, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ഒരു വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അടുത്തായിട്ട് നമുക്കൊരു വെബ്സൈറ്റിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇവിടെ അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ബാറിൽ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാ വെബ് അഡ്രസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് www.ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫെഡറൽ ഹൈഫൺ ബാങ്ക് ഡോട്ട് കോം എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സൈറ്റ് ഇവിടെ പേജ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഈ ടാസ്ക് ബാറിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഈ പേജ് കംപ്ലീറ്റ് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ചെക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നമുക്ക് ഈ പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓരോ പേജിലും പോയി ഡീറ്റെയിൽസ് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ലെറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഫയലിൽ നിന്നും പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു പ്രിൻ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. പ്രിൻ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് പ്രിൻ്റ് കമാൻഡ് കൊടുത്ത് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാം. കാരണം നമുക്കറിയാം ഒരു പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ റീഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ രീതിയിൽ കോപ്പി ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേഡിലോ അല്ലെങ്കിൽ വേഡ് പാഡോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലേക്ക് പേസ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇതിനെ സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്കോ നമ്മളൊരു പേര് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ ഫയലിനെ റീഡ് ചെയ്യുകയോ നമുക്ക് പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ പേജും നമുക്ക് ആവശ്യമുള്ള പേജുകളെല്ലാം ഈ രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് നെറ്റിൽ കൂടുതൽ ടൈം ചിലവഴിക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നമ്മുടെ ടാസ്ക് ബാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫെഡറൽ ബാങ്ക് എന്ന ഒരു സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക്
ഈ എക്സ്പ്ലോറിനെ മിനിമൈസ് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടാസ്ക് ബാറിലേക്ക് ഇത് മിനിമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് നമുക്ക് പുതിയൊരു സൈറ്റ് കൂടി നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ സൈറ്റ് ചില സമയങ്ങളിൽ ഓപ്പൺ ആകാൻ താമസം എടുത്താലും ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. നമുക്കിതിനെ മിനിമൈസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ സൈറ്റ് നമുക്കിവിടെ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേജസ് സെർച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ നിന്നും അല്ലെങ്കിൽ ആദ്യം വരുന്ന ആ പേജിൽ നിന്നും മറ്റൊരു പേജിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് ബാക്കിലെ പേജിലേക്ക് അല്ലെങ്കിൽ ആദ്യം കണ്ട പേജിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ പല ഐക്കൺസും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ഐക്കണിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പേജിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ രീതിയിൽ നമുക്കിതിൻ്റെ പുറകോട്ട് പോകുവാൻ വേണ്ടി ഇവിടെ ബാക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ബാക്കിലേക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ അഡോബ് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു സൈറ്റിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ ആ സൈറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്കറിയാം നെറ്റിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പല സൈറ്റുകളിൽ പല അഡ്രസ്സിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നെറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ കൃത്യമായ അഡ്രസ്സ് അറിയില്ലെങ്കിൽ നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി സെർച്ച് എഞ്ചിനുകൾ ലഭിച്ചിട്ടുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന MSN.com അതുപോലെ തന്നെ Google.com എന്നീ സെർച്ച് എഞ്ചിന് വഴി നമുക്ക് ഒരു സൈറ്റിൻ്റെ അഡ്രസ്സിനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എക്സ്പ്ലോറിൽ നമുക്ക് Google.com എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എന്തിനെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്? ഇപ്പോൾ ഒരു ക്രിക്കറ്റിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ക്രിക്കറ്റ് എന്ന് ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം ക്രിക്കറ്റിനെ കുറിച്ച് വളരെയധികം സൈറ്റുകളുണ്ട്. കുറച്ചുകൂടി സ്പെസിഫിക്കായി നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെയാണെങ്കിൽ വളരെയധികം ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള സൈറ്റുകൾ നിലവിലുണ്ട്. നമുക്കിവിടെയും ഇന്ത്യൻ ക്രിക്കറ്റിനുള്ളിലെ സച്ചിനെക്കുറിച്ചാണ് നമുക്ക് അല്ലെങ്കിൽ സച്ചിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ലഭിക്കേണ്ടത് എങ്കിൽ ഈ രീതിയിൽ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ പ്ലസ് സച്ചിൻ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമ്മൾ സെർച്ച് ചെയ്ത രീതിയിൽ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ പ്ലസ് സച്ചിൻ എന്നാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അതുമായി മാച്ച് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും നോക്കുക, ഇവിടെ പല സൈറ്റുകൾ തന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു സൈറ്റിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ആ സെയിം എക്സ്പ്ലോറിൽ തന്നെയാണ് പുതിയതായി ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇപ്പോൾ ക്രിക്കറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൈറ്റ് പുതിയതായി ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട്
പുതിയ ഒരു എക്സ്പ്ലോറിലേക്ക് ഈ പേജിനെ ഓപ്പൺ ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് എത്ര പേജുകൾ വേണമെങ്കിലും നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ സൈറ്റ് അല്ല എങ്കിൽ നമുക്ക് സെർച്ച് എഞ്ചിനിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു സൈറ്റിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു വിൻഡോയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ടാസ്ക് ബാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് എക്സ്പ്ലോററുകളാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഓരോ പേജും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ഓപ്പൺ ആയ പേജുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായും ആ ആളുടെ ഇമെയിൽ ഐ ഡി അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായി ഇമെയിലൂടെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഇൻ്റർനെറ്റിൽ അങ്ങനെയൊരു സൗകര്യം ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ രീതിയിൽ ഒരു വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ആദ്യമായി ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് സ്വന്തമായി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ഐ ഡിയിലേക്ക് ലെറ്ററുകൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലൂടെ നമുക്ക് പല സൈറ്റുകളും ഫ്രീ ആയി തന്നെ നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അതിലൊന്നാണ് yahoo.com. നമ്മളുടെ yahoo.mail.com എന്ന് അഡ്രസ് ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം നോക്കുക, ഈ പേജ് ഓപ്പണായി വരികയാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം താഴെയായി സൈനപ്പ് നോ എന്നിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയതായി ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ തന്നെ മൂന്ന് ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ഫ്രീ യാഹൂ മെയിൽ, ഇവിടെ നമുക്ക് ഏതാണ്ട് 4 MB സ്പേസ് നമുക്ക് ഫ്രീ ആയി തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് 100 MB വരെ നമുക്കിവിടെ സ്പേസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഈ ഫെസിലിറ്റിയിൽ നിന്നും നമുക്കൊരു പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാഹൂ ഐ ഡി ആണ്. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഐ ഡി, നമുക്കറിയാം നമ്മുടെ പേര് കഴിഞ്ഞ് @yahoo.com എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഐ ഡി മാത്രം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ABCD12 എന്നിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഐ ഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ആ പാസ്വേഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും പാസ്വേഡിനെ റീടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക.
അതുപോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് എല്ലാം കൃത്യമായ രീതിയിൽ ആൻസർ കൊടുത്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ദിസ് ഫോം എന്നിവിടെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ സബ്മിറ്റ് ചെയ്യാം. പുതുതായി ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ കൃത്യമായ രീതിയിൽ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള നമ്മുടെ യാഹു ഐ ഡി അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും കാണിച്ചുകൊണ്ട് ഒരു പുതിയ പേജിലേക്ക് ഓപ്പണായി വന്നിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ടു യാഹു മെയിൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ കണ്ടിന്യൂ ചെയ്യാം. നോക്കുക, ഇവിടെ പുതുതായിട്ടൊരു പേജ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും വളരെ കൃത്യമായ രീതിയിൽ ഉള്ളതായതുകൊണ്ട് മാത്രം ഇവിടെ അങ്ങനെ ഒരു പുതിയ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു പുതിയതായി ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. എന്നാൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ ബോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞപോലെ തന്നെ യാഹു ഡോട്ട് കോം സൈറ്റിലാണ് നമ്മൾ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ യാഹു ഐ ഡി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് ബ്രൗസ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇൻബോക്സിൽ 4 മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൾക്ക് മെയില് 3 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻബോക്സിലേക്ക് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ പേജിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻബോക്സ് എന്ന് കാണിച്ചിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മതിയാവും. നോക്കുക, സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ എന്നെഴുതിയിരിക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഈ മെയില് വന്നിരിക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്ലേസ് ഓഡിയോ എന്ന് പറയുന്ന ഈ മെയില് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നോക്കുക, ആദ്യം തന്നെ ഈ മെസ്സേജ് വന്നിരിക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ ടു ഫ്രം സബ്ജക്റ്റ് എന്നീ ഡീറ്റെയിൽസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കും. ഈ മെസ്സേജിൻ്റെ അവസാന പോർഷനിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് റീപ്ലൈ ഫോർവേഡ് എന്നീ പറയുന്ന ബട്ടൺസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ മെസ്സേജിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം നമ്മളിവിടെ യാഹു 4 MB സൈസ് വരുന്ന ഒരു ഫ്രീ ആയിട്ട് ഒരു
ഇമെയിൽ ഐഡിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഐഡിയിലേക്ക് മെയില് വരുന്നതനുസരിച്ച് ഈ 4 MB നമുക്കിതിനെ ഡിലീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ മെയിലും നമുക്കിവിടെ വന്നുകൊണ്ട് റീഡ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ അതേപോലെ തന്നെ റീപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മെയിൽ വന്നിരിക്കുന്നത് ആ സെയിം ഫ്രെയിം അഡ്രസ്സിലേക്ക് തന്നെ ഇതിന് ഒരു റീപ്ലൈ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോക്കുക, ഇവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ കാണുന്ന പോർഷനിലാണ് മെസ്സേജ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇപ്പോൾ മെസ്സേജ് എൻ്റർ ചെയ്തതിന് ശേഷം താഴത്ത് തന്നെ ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ആ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ റീപ്ലൈ അയക്കാതെ കൊണ്ട് തന്നെ നമുക്ക് കമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 അഡ്രസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ CC എന്ന് തന്നിട്ട് ഇവിടെ നമുക്ക് മറ്റൊരു അഡ്രസ്സിലേക്കും കൂടി അതിൻ്റെ ഒരു കാർബൺ കോപ്പിയെ നമുക്ക് ഒരു അഡ്രസ്സ് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് CC നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ BCC മൂന്നാമത് നമുക്ക് പുതിയ ഒരു ID കൂടി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് എൻ്റർ ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. സെൻഡ് ചെയ്ത് നമുക്ക് ആ 3 അഡ്രസ്സിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോ അഡ്രസ്സ് കൊടുക്കുന്നില്ലെങ്കിൽ ആ അഡ്രസ്സിലേക്ക് നമുക്ക് മെസ്സേജിനെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇവിടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. എന്നാൽ നമുക്ക് ഒരു സ്കാൻ ചെയ്തെടുത്ത ഒരു പിക്ചറിനെയോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റിലുള്ള ഒരു ഫയലിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിലുള്ള ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെയോ നമുക്ക് മെയിലിൻ്റെ കൂടെ തന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അറ്റാച്ച് ഫയൽസ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയലിനെ ഈ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫയൽ 1, 2, 3 എന്ന് പറയുന്ന 3 ഫയൽസ് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഫയല് സാധാരണ ഒരു പിക്ചർ ഫോർമാറ്റ് ആണെങ്കിൽ ഒരു 72 റെസൊല്യൂഷനിലുള്ള ഒരു പിക്ചർ ആയിരിക്കണം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിലെ ഒരു പിക്ചർ ഫോർമാറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഫയൽ 1 എന്ന് എഴുതിയിരിക്കുന്നിടത്തേക്ക് ആ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ 3 ഫയലുകളും പാത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ഫയൽ എന്നിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ആ ഫയല് ആ അഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇൻ്റർനെറ്റിലൂടെയുള്ള വ്യാപാരത്തിനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയറിനെ നെറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോക്കുക, ഇവിടെ MSN.com എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MSN എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയറിനെ CDR Win എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പർച്ചേസ് ചെയ്യണം. എന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെബ് അഡ്രസ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്. നമ്മളിവിടെ CDR Win എന്ന് മാത്രമാണ് നമുക്കിവിടെ അറിയാവുന്നത്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ CDR Win എന്ന വേർഡുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ സൈറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഈ സൈറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം.
ഇപ്പോൾ ഈ പേജ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ ഈ സോഫ്റ്റ്വെയർ വാങ്ങുവാൻ വേണ്ടി ഇവിടെ നോക്കി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓർഡറിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പേജിലേക്ക് ഓപ്പൺ ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ വേർഷൻ, അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓർഡർ ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്കിത് ലഭിക്കുവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ റീഡ് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എന്നുള്ളിടത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ കമ്പനി അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് സി ഡി ആർ മോഡൽ, ഏത് മോഡലാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനാണ്. നമുക്കറിയാം നമ്മൾ ഓൺലൈനായാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം. മാസ്റ്റർ കാർഡ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിസ, അമേരിക്കൻ എക്സ്പ്രസ്, ഇങ്ങനെ ഏത് കാർഡാണെന്നുള്ളത് നമുക്കിവിടെ ആദ്യം പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കാർഡിൻ്റെ ഹോൾഡർ നെയിം, അതുപോലെ ബില്ലിംഗ് അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫോമിനെ സബ്മിറ്റ് ചെയ്യാം.